ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ് സർ. എന്താണ് ചക്കടപ്പിണ്ണേ വിശേഷം? ഇവിടെ വെറുതെ ഇരിക്കുന്നു. അതല്ലാതെ എന്താണ്? ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്തുണ്ട്. ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു സർ ചെന്നൈയിൽ. അത് ഈ രാത്രി തിരിച്ചു വന്നു. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നു. ഞാൻ തിരുവനന്തപുരം വന്നാ മതി, നമുക്ക് കാണാം. നമുക്ക് എപ്പോഴും നമ്മുടെ ഈ ഞാനേ ഒരു 9:30 വരെ ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. 9:30 വരെ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിലല്ലേ? അതെ. അല്ലെങ്കിൽ ഒരു 10:30 തിരിച്ചു വരും. ആ, അപ്പൊ 12 മണിയാകുമ്പോ സാറ് തിരിച്ചു വരും. അപ്പൊ ഞാൻ 12 മണിക്ക് വരട്ടെ. അപ്പൊ സാർ കുറച്ചിട്ട് ഫ്രീ ആവുമല്ലോ. നമസ്കാരം. നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് ചക്കരപ്പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് പി സി ജോർജ് സരിത എസ് നായരോട് സംസാരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചിട്ട് വലിയ വിവാദങ്ങൾ പുറത്തു വരികയുണ്ടായി. പി സി ജോർജിനെ നശിപ്പിക്കാൻ വേണ്ടി ഇത് എത്രമാത്രം ഉപയോഗിച്ചു എന്ന് നമുക്കറിയാം. ചക്കരപ്പെണ്ണേ എന്ന് പി സി ജോർജ് പറയുന്നത് സാധാരണ അദ്ദേഹം കാണുന്ന കുട്ടികളോട് മുഴുവൻ പറയുന്നൊരു ഭാഷയാണ്. അദ്ദേഹം എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ ഇവിടെയുള്ള പെൺകുട്ടികളുടെ ചക്കരപ്പെണ്ണയെ അതേപോലെ നല്ല അതേപോലെ അദ്ദേഹം സ്നേഹത്തോടുകൂടി പല പേരും വിളിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ പലപ്പോഴും റിപ്പോർട്ടർമാരൊക്കെ വരുമ്പം അതേപോലെയുള്ള ഓമനപ്പേരുകൾ വിളിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുക. അതൊക്കെ ഒരു വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹം വിളിക്കുന്നതാണ്. സരിത നായർ പി സി ജോർജുമായിട്ട് കഴിഞ്ഞ 2014 മുതൽ, അതായത് 2000 ഉമ്മൻചാണ്ടിയെയും അതിലിവരെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു പോലെ അടുത്ത ബന്ധമാണ്. പി സി ജോർജിൻ്റെ അടുത്താണ് സരിത നായർ എല്ലാ കാര്യങ്ങളും പറയാനെത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള സരിത നായർ ഒറ്റയ്ക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും അവിടെ വേറെ പരിപാടിയാണെന്നുള്ള രൂപത്തിലേക്കാണ് കൊണ്ടുപോയത്. എന്നാൽ സരിത നായർ പൂർണ്ണമായി സംസാരിച്ച ഈ ഓഡിയോ ആണ് ഞാൻ ഇപ്പോൾ പൂർണ്ണമായി പ്രസിദ്ധീകരിക്കുന്നത്. ഇതിലെവിടെയെങ്കിലും അദ്ദേഹം അശ്ലീലത സംസാരിക്കുക, അതെങ്കിലും അദ്ദേഹം വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെ സംസാരിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. ഇവർ തമ്മിലുള്ള പല കാര്യങ്ങളും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാണ്ടായിരുന്നത്. കാരണം പലരുടെയും ഉമ്മൻചാണ്ടി അതേപോലെ പല പ്രമുഖരായ നേതാക്കന്മാർ കെ എം മണിയുടെ മേൻ ജോസ് കെ മണി തുടങ്ങിയുള്ള ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രഹസ്യമായിട്ട് തന്നെ പറയാം. പല കാര്യങ്ങളും സരിത നായർക്കറിയാം. പിണറായി വിജയനെ കുറിച്ചുള്ള വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പി സി ജോർജിൻ്റെ അടുത്ത് സരിത നായർ പറഞ്ഞിട്ടുണ്ട്. പലരെയും കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സരിത നായർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ അവർ സ്റ്റോറി ഉണ്ടാക്കിയ ആളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കള്ളക്കേസ് കൊടുത്ത് അങ്ങനെ പറ്റിക്കലാണല്ലോ അവരെ പണി. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ചില വസ്തുതകളുണ്ട് നമുക്കറിയാം. എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉള്ള കേസിൽ കൃത്യമായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പി സി ജോർജിനോട്. ഇത് ഓഫീസിൽ വെച്ച് ആണ് എന്നാണ്, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് പീഡിപ്പിച്ചത് എന്നാണ് പി സി ജോർജ് കരുതുന്നത്. ഞാൻ പറഞ്ഞു കള്ളമാണ്, സി ബി ഐയുടെ കേസിൽ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് വന്നിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് ആ ദിവസം ഉമ്മൻചാണ്ടി അവിടെ ഇല്ല, ഇല്ലാത്ത കാര്യത്തിന് പി സി ജോർജ് ഉണ്ടെന്ന് പറഞ്ഞൊരു കഥ പറഞ്ഞാൽ തീർച്ചയായും പി സി ജോർജ് അടക്കം കുടുങ്ങും. അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞതിന് ശേഷം പി സി ജോർജ് രേഖകളെല്ലാം പരിശോധിച്ചു വന്നപ്പോൾ ശരിയാണ്, അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ഈ പി സരിത നായർ എഴുതി കൊണ്ടുവന്ന പേപ്പർ അടക്കം കൊണ്ടുകൊടുത്തു, ഇങ്ങനെ വായിക്കണം, ഇങ്ങനെ പറയണം സി ബി ഐയുടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം കൃത്യമായി സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു. അതോടുകൂടി ആ കേസ് വിട്ടു. ഇതോടുകൂടി സരിത നായർക്ക് പി സി ജോർജിനോട് വിരോധമായി. അങ്ങനെ പിണറായി വിജയനും സരിത നായരും കൂടെ പ്ലാൻ ചെയ്തു, അദ്ദേഹത്തിനെതിരെ കള്ളക്കേസെടുത്തു. അദ്ദേഹത്തിനെതിരെ പല കേസുകളിൽ മതവികാരം മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തും കൊച്ചിയിലും കേസെടുത്തപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ സരിത അതിൽ നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തു പോകാൻ സമയത്ത് അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു പരാതി കൊടുത്ത് ഒരൊറ്റ ദിവസം കൊണ്ട് കൊണ്ടുവന്ന സംഭവമാണ് ഈ സരിതയുടെ പരാതി. ഈ പരാതിക്ക് ആസ്പദമായ സംഭവം മാസങ്ങൾക്ക് മുമ്പ് പി സി ജോർജിന്റെ റൂമിൽ പോയതാണ്, അവർ സംസാരിച്ചിട്ടുള്ളതാണ്. എന്നാൽ തനിക്കെതിരെ തനിക്ക് അനുകൂലമായിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പി സി ജോർജിനെ കൊടുക്കാൻ പി സി പിണറായി വിജയനും അതേപോലെ സരിതയും കൂടി ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്തത്. പക്ഷെ അത് പൊളിഞ്ഞുപോയി, ആ കോടതി അപ്പം തന്നെ വിട്ടു. എന്തായാലും പി സി ജോർജും സരിത നായരും തമ്മിൽ നടത്തിയ സംഭാഷണം പൂർണ്ണമായി കേൾക്കേണ്ടത് തന്നെയാണ്. അതിലെവിടെയും ഒരു അശ്ലീലതയില്ല. അതേസമയത്ത് സ്നേഹത്തോടുകൂടി മകളോടോ സഹോദരിയോടോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരുടെ സ്നേഹത്തോടെ സംസാരിക്കില്ലേ, ഒരു ആ രൂപത്തിലുള്ള സംസാരം മാത്രമാണ് പി സി ജോർജ് സംസാരിച്ചിട്ടുള്ളതെന്ന് ഈ അവരുടെ ഫോൺ സംഭാഷണത്തിൽ നിന്ന് വളരെ വ്യക്തമാവും. പൂർണ്ണമായി നമുക്ക് കേൾക്കാം. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ് സർ. എന്താണ് ചക്കടപ്പിണ്ണേ വിശേഷം? ഇവിടെ വെറുതെ ഇരിക്കുന്നു. അതല്ലാതെ എന്താണ്? ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്തുണ്ട്. ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു സർ ചെന്നൈയിൽ. അത് ഈ രാത്രി തിരിച്ചു വന്നു. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നു. ഞാൻ തിരുവനന്തപുരം വന്നാ മതി, നമുക്ക് കാണാം. നമുക്ക് എപ്പോഴും നമ്മുടെ ഈ
ഞാനേ 9:30 വരെ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ട്. 9:30 വരെ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിൽ അല്ലേ? അതെ. അല്ലെങ്കിൽ 10:30 തിരിച്ചു വരും. ആ അപ്പൊ 12:00 സാറ് തിരിച്ചു വരും. അപ്പൊ ഞാൻ 12:00 വരട്ടെ. അപ്പൊ സാർ കുറച്ചിട്ട് ഫ്രീ ആവുമല്ലോ. അല്ല മോളെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്നിട്ട് 12 ഞാൻ വിളിക്കാൻ വരുമ്പോ. ഇന്നിവിടെ ഉണ്ട്, ട്രാൻഡോട്ടുണ്ട്. വേറെ ആരുണ്ട്? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വരാം. ഞാൻ മലങ്കരയാണ്. ഞാൻ അങ്ങ് ഒറ്റയ്ക്ക് വരാം സാർ. അതല്ലേ നല്ലത്, മറ്റുള്ളവരെ കൂട്ടി അവരെ അറിയിക്കണ്ടല്ലോ. എല്ലാം ശരിയായി സാർ, കറക്റ്റ് ആയി. ഞാൻ ഇഞ്ചക്ഷൻ ഇട്ടു, പിന്നെ 6 ഇഞ്ചക്ഷനിൽ 2 ഇഞ്ചക്ഷൻ കഴിഞ്ഞു. ഒരെണ്ണം കഴിഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ ആയി ശരിക്കും പറഞ്ഞ. അതെ, ഒന്നുമില്ല സാർ, അവിടെ ഒന്നും പ്രശ്നം വന്നില്ല. കാലിന്റെ താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കറക്റ്റ് ആയി. അതെ സാർ, താണ്ടെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് അത് പറയുന്നത്. ബാക്കിയുള്ള അടുത്ത് ഒന്നും പറഞ്ഞില്ല. ഓക്കെ സാർ, സാർ എന്നെ അപ്പൊ എന്നെ വിളിച്ചോ സാർ, ഞാൻ ഇവിടെ തീർച്ചയായിട്ടും സാർ. സ്വപ്ന സുരേഷിന്റെ അമ്മ അറിയാം. അവരുടെ വീട് എന്റെ അമ്മയുടെ വീടിനടുത്തല്ലേ സാർ, അറിയാം ഞങ്ങൾക്ക്. ആ കൊച്ചിനെ നിന്നെ പോലെ തന്നെ മോശമാക്കിയതാണല്ലോ മോനെ ഇത്. അതാണ് സാർ, വലിച്ചഴച്ച് മോശമാക്കുവാണ്. വലിച്ചഴച്ച് ഇനിയിപ്പോ ഓരോന്നോരോന്ന് വിളിച്ചു പറഞ്ഞ് പറയുന്നതിലെല്ലാം കോൺട്രവേഴ്സി വരെയാണ്. ഓരോ ചാനൽസിനകത്ത് ഓരോന്ന് പറയുന്നേ. ഇപ്പൊ ഈ ഒരു ചരിത്രം എന്ന് പറയുന്നില്ലേ, അവൻ ഇവിടെ കെട്ടിയിരിക്കും, കേട്ട് ഭാര്യ ഭർത്താക്കൾ ജീവിക്കുക, ചരിത്രം ഉണ്ടായിരുന്നു.